അയോഗ്യത റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ലക്ഷദ്വീപ് മുൻ എംപി മുഹമ്മദ് ഫൈസലിന്റെ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസ് കെ എം ജോസഫ് അടങ്ങിയ ബെഞ്ചാണ് ഹർജി നാളെ പരിഗണിക്കാനായി മാറ്റിയത്. ബി ബാലഗോപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബാലു, വളരെ പ്രധാനപ്പെട്ട ഉറ്റുനോക്കുന്ന ഒരു ഹർജിയാണ്, കാരണം രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഇനി വരാൻ പോകുന്ന കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് പരിഗണിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ നാളെ ഇക്കാര്യത്തിലൊരു നിലപാടോ അല്ലെങ്കിൽ പരിഗണനയ്ക്ക് തന്നെ എടുത്തേക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രജിഷ, ഇന്ന് ജസ്റ്റിസ്മാരെ കെ എം ജോസഫും ബി വി നാഗരത്നയും അടങ്ങുന്ന ബെഞ്ചിന് മുമ്പാകെ ഈ മുഹമ്മദ് ഫൈസലിന്റെ ഹർജി ലിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇതിനു മുമ്പാകെയുള്ള മറ്റു ചില കേസുകളുടെ നടപടിക്രമങ്ങൾ നീണ്ടുപോയതിനെ തുടർന്ന് ഇന്ന് ഈ ഹർജി പരിഗണനയ്ക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കാനുണ്ടായത്. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്നും അതുകൊണ്ട് തന്നെ കോടതി അടിയന്തരമായി ഇത് കേൾക്കണമെന്നും ഫൈസലിന്റെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ഫൈസൽ നേരിട്ട് സുപ്രീം കോടതിയിൽ വരുന്നതെന്നും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചുകൂടേ എന്നും കോടതി വാക്കാൽ നിരീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ സുപ്രീം കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടതെന്ന് ഫൈസലിന്റെ അഭിഭാഷകർ വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് ഫൈസലിന്റെ ഹർജി നാളെ പരിഗണിക്കാൻ ജസ്റ്റിസ്മാരായ കെ എം ജോസഫും ബി വി നാഗരത്നയും അടങ്ങുന്ന ബെഞ്ച് തീരുമാനിച്ചത്. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. മുഹമ്മദ് ഫൈസലിന്റെ ഹർജി നാളെ പരിഗണിക്കുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്.